ഒന്ന് സാധാരണ വീടുകളിൽ നമ്മൾ ആർ സി സി സ്റ്റാർക്കേഷനാണ് കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ കൊടുത്തിരിക്കുന്നത് ജി എന്റെ സ്റ്റാർക്കേഷനാണ്. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 14 സ്റ്റെപ്പോടുകൂടി നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് ലാൻഡിങ് എത്തിപ്പെടും. അതേസമയം നമ്മൾ ആർ സി സി സ്റ്റാർക്കേഷന് നമ്മൾ 22 സ്റ്റെപ്സ് വീതം കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുകളിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ കോസ്റ്റ് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർക്കേസാണിത്. ഒന്ന് ജി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ടീക്കിൻ്റെ പലകയോ അതല്ലാതെ പ്ലൈവുഡിലോ മറ്റുള്ള മെറ്റീരിയലോ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ സ്പേസിൽ മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ രീതിയിലാണ് ഈ പൂണി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെയും ഗ്ലാസും കൂടി ഫിറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് റെയിൽസും ഫിറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ ഈ കോൺക്രീറ്റ് പൂണി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു വേസ്റ്റ് സ്ലാബിന് അടിയിലായിട്ട് വരും. ഈ വേസ്റ്റ് ലാബിന് മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് ലാബ് അടിയിൽ വരുമ്പോൾ നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടാനുള്ള സാധ്യത ഇല്ല. എന്നാൽ നമ്മൾ ഇത്തരം കോണികൾ കൊടുക്കുമ്പോൾ ഓരോ ലീഫ് മോഡലിലാണ് നമ്മൾ സ്റ്റെപ്പ് വരുന്നത്. അതുകൊണ്ട് വേണ്ടത്ര എയർ സർക്കുലേഷൻ കിട്ടാനും ആ ഒരു അകത്തേക്ക് നോക്കുമ്പോൾ ആ ഇരുണ്ട പ്രതീതി ഇല്ലാതാക്കാനും കഴിയും. കൂടാതെ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് ഒരു 35% കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റിയ രീതിയാണ് ജിഐൻ്റെ കോണികൾ. എന്നാൽ എലഗൻ്റാണ്, അതുപോലെ തന്നെ മോഡേണാണ്. അതേസമയം നമ്മൾ കോൺക്രീറ്റ് കോണി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് വെച്ച് വരുമ്പോഴേക്കും നമുക്ക് ലേബർ കോസ്റ്റും അതായത് ഗ്രാനൈറ്റിൻ്റെ ചാർജ് വെച്ച് വരുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപയോളം നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരും. 1.5 ലക്ഷം രൂപയോളം കോസ്റ്റ് വരും. എന്നാൽ ഒരു 30-35% നമുക്ക് എലഗൻ്റായിട്ടുള്ള കോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ജിഐ കോണിയുടെ പ്രത്യേകത.